കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കൊട്ടാരക്കര പണയിൽ റോഡിൽ നിരന്തരം അപകടം സംഭവിക്കുന്നു ഈ റോഡ് കൊട്ടാരക്കര പള്ളിക്കൽ മണ്ണടി ഭാഗത്തു നിന്നും കോട്ടാത്തല പണയിൽ ജംഗ്ഷനിലെത്തുന്ന പ്രധാന റോഡാണ് ഈ റോഡിലൂടെയുള്ള വാഹനയാത്ര വളരെ ദുർഘടം പിടിച്ച അവസ്ഥയാണ് നിരന്തരം വാഹനാപകടങ്ങൾ ഈ റോഡിൽ സംഭവിക്കുന്നുണ്ട് അധികൃതരിൽ നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല ഇപ്പോൾ അവിടെയുള്ള സമീപവാസികൾ ഒന്നടങ്കം പ്രതികരിക്കുകയാണ് എന്റെ പേര് രാജലക്ഷ്മി ഞാൻ ഈ പ്രദേശവാസിയാണ് ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ് എത്രയോ വർഷങ്ങളായി ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പാണ് ഈ റോഡ് ഇവിടെ റോഡ് പണി നടക്കുന്നതും പിന്നെ അത് പിന്നീട് ഇതുവരെ ഒരു പണി ഈ റോഡിൽ നടന്നിട്ടില്ല ഇത്രയോ ഭരണങ്ങൾ മാറി മാറി വന്നാൽ ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് അപ്പം നമ്മൾ പറയേണ്ട അടുത്ത് മെമ്പറോടും അതുപോലെയുള്ള അധികാരികളോടും നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് ഗ്രാമസഭ കുടുംബം അവിടെ ചെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടും ആരും ഇതൊന്നും പരിഗണിക്കുന്നില്ല ഈ റോഡിനെക്കുറിച്ച് യാതൊരു പരിഗണനയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഇപ്പം നിരന്തരം ഇവിടെ അപകടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ തന്നെ അയാൾ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ സ്കൂട്ടി ഓടിച്ച് പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ വീണിട്ടുണ്ട് അപ്പുറത്ത് കിഴക്ക് ആ ഒരു വെള്ളക്കെട്ട് ഭാഗത്ത് ഞാൻ പൊതഞ്ഞ് പോയി എനിക്ക് വണ്ടി അവിടെ നിന്ന് എടുക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ഇപ്പം തന്നെ അടുത്ത ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് ഞാനിങ്ങനെ ഞാൻ എനിക്ക് അമ്പലത്തിലെ ജോലിയാണ് ഞാൻ രാവിലെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെ ആ എൻ്റെ വീടും കഴിഞ്ഞ് ഇച്ചിരി അപ്പുറത്തോട്ട് ഒരു രണ്ട് കുഴി അവിടെ ഉണ്ട് ഒരു കുഞ്ഞ് ഒരു ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ട് വരുവാണ് പക്ഷേ അതിനങ്ങോട്ട് തിരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല കാരണം അവിടെ രണ്ട് കുഴി ആയതുകൊണ്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് വന്ന് ഇടിച്ച് എന്നെ ഇടിച്ച് തെറുപ്പിച്ച് എൻ്റെ വണ്ടി നിശേഷം പോയി എൻ്റെ മൂന്ന് പല്ല് പോയി കാലും കൈയും എല്ലാം മുറിഞ്ഞ് ചതവ് ഇപ്പോഴും എനിക്ക് വല്ല വല്ലാത്തൊരവസ്ഥയാണ് ഞാനിപ്പോഴും കൊണ്ടു നടക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യമാണ് അതുപോലെ തന്നെ എല്ലാ ഒരു ആർക്കും നമ്മളിപ്പോൾ പണയം വന്നിറങ്ങി ഒരു ഓട്ടോ വിളിച്ചാൽ ആരും ഓട്ടോക്കാര് വരത്തില്ല കാരണം ഈ പണയിൽ പള്ളിക്കൽ റോഡിലോട്ട് ഞങ്ങൾ വരത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യമാണ് അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഇപ്പോൾ ആരും ഇവിടെ ഇറങ്ങാത്ത സ്ഥിതിക്ക് ഞങ്ങൾ നാട്ടുകാരാണ് ഇതിനിറങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് യാതൊരു പാർട്ടിയും ഇല്ല ഒരു പാർട്ടിയോ ഒരു സംഘടനയോ ഒന്നുമില്ല കാരണം ഞങ്ങൾപ്പെട്ട കുറേ ആൾക്കാർ നാട്ടുകാർ ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദയനീയ അവസ്ഥ അത്രയ്ക്ക് ദയനീയ അവസ്ഥ ഞങ്ങളുടെ ഈ റോഡ് കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്നത് എൻ്റെ പേര് മഞ്ജിമ എന്നാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് ഞാനും വണ്ടി ഓടിക്കുന്ന ആളാണ് കുഞ്ഞിനെയും കൊണ്ട് ഇന്നും രാവിലെ സ്കൂളിൽ പോകാൻ ഞാൻ രാവിലെ കൊണ്ടാക്കുന്നതാണ് മോനെ അപ്പം അവനെ കൊണ്ട് പോകുന്ന സമയത്താണെങ്കിലും ഒരു കല്ലിനെ വണ്ടി കയറി കഴിഞ്ഞാൽ കുഞ്ഞിനെ ഫ്രണ്ട് നിർത്തിക്കൊണ്ടാണ് പോകേ അപ്പോൾ അവൻ്റെ തലേന്ന് ഇടിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ നെഞ്ചിൽ നിന്ന് ഇടിക്കുകയോ വണ്ടിക്കകത്ത് ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം എത്രയും വേഗം തന്നെ ഈ റോഡ് ശരിയാക്കി തരണമെന്നാണ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഈ റോഡ് എത്രയും വേഗം ശരിയാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കര പള്ളിക്കൽ മണ്ണടി റോഡിൽ നിന്നും കൊട്ടാരക്കര ശാസാങ്കോട്ട റോഡിൽ കോട്ടത്തിലെ പണയിൽ ജംഗ്ഷനിൽ ഇറങ്ങുന്ന ഒരു പ്രധാന റോഡാണ് ഈ റോഡ് ഈ റോഡ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലില് പി ഡബ്ല്യു ഡിയുടെ സഹായത്തോടു കൂടി ഒരു പ്രാവശ്യം ഒരുമിച്ച് താറ് ചെയ്തിട്ടുണ്ട് ഉണ്ട് അതിനുശേഷം ഈ റോഡിൻ്റേതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും വളരെ വർഷങ്ങളായി നടക്കുന്നില്ല ഞങ്ങൾ വളരെ കാലങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെയും അതുപോലെ തന്നെ എം എൽ എയുടെയും എം പിയുടെയും അടക്കം അടക്കമുള്ള ആൾക്കാരെ സമീപിക്കുകയും അവരോട് ഞങ്ങളുടെ ഈ ദുരവസ്ഥ അറിയിക്കുകയും ചെയ്തതാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഈ റോഡിൻ്റെ അവസ്ഥ പരിപൂർണമായിട്ട് പരിതാപകരമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകളുമായിട്ടും പത്തോളം വരുന്ന സ്കൂളുകളിലെ കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന റോഡാണ് ഈ റോഡ് ഈ റോഡിൽ ഇന്ന് സ്കൂൾ ബസ്സുകളൊന്നും എത്തുന്നില്ലെന്ന് തന്നെയല്ല ഒരു ആശുപത്രി ആവശ്യത്തിന് വേണ്ടി പോലും ഒരു വാഹനം വിളിച്ചാൽ ആരും എത്താൻ തയ്യാറാവുന്നില്ല അത്തരത്തിൽ വളരെ ദുരിതപൂർണമായൊരു ദൈവത്തിലാണ് ഈ പ്രദേശത്തെ ആൾക്കാർ യാത്രാ ദുരിതം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ഈ പ്രദേശത്ത് ഒട്ടനധി വരുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകർ കർഷക തൊഴിലാളികൾ അതുപോലെ തന്നെ കശുവണ്ടി തൊഴിലാളികൾ അടക്കം വരുന്ന ആൾക്കാർ ഈ റോഡ് വഴി ആണ് ഒന്നുകിൽ പണയ ജംഗ്ഷനിലോ അല്ലെങ്കിൽ പള്ളിക്കൽ ഒടയങ്കാവ് ജംഗ്ഷനിലോ കയറിയിട്ടാണ് വാഹനങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യത്തിന് രാത്രി കാലങ്ങളിൽ പോലും ഒരു വാഹനം വിളിച്ചിട്ട് അത്യാവശ്യത്തിന് ആശുപത്രി പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ പോലും ഒരു വാഹനങ്ങളും വരുന്നില്ല അക്കാര്യം ഈ റോഡ് വഴി പോകത്തില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഈ റോഡ് വളരെ ദയനീയമായ അവസ്ഥയിൽ ഇത്തരത്തിലെ വെള്ളക്കെട്ടുകളും അതുപോലെ തന്നെ കുണ്ടും കുഴിയും കാരണം ഈ റോഡിലൂടെ ഒരു തരത്തിലും വാഹനങ്ങൾ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സാഹചര്യം ഈ റോഡ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലില് ഒരു താരങ്ങിന് ശേഷം യാതൊരു വിധത്തിലുള്ള മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ഞങ്ങളുടെ ഈ ഈ വലിയ ദുരിതത്തിന് അധികാരിയുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വളരെ ശക്തമായി ഈ നാട്ടിലെ പ്രദേശവാസികൾ എന്ന രീതിയിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമവാസിയാണ് ഏകദേശം പത്ത് വർഷത്തിന് മുകളിലായി ഈ റോഡൊന്ന് ടാർ ചെയ്തിട്ട് അപ്പം എൻ്റെ അറിവിലൊരു പതിനഞ്ചിലധികം സ്കൂൾ ബസ്സുകൾ രാവിലെ ഇവിടെ വന്നു പോകുന്നുണ്ട് അപ്പോൾ സ്കൂൾ ബസ്സുകൾ ഇപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യം ആൾക്കാരെല്ലാം കുട്ടികളെ റോഡിൽ താഴെ റോഡിൽ പെരുമഴയത്ത് കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടികളൊന്നും വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി റിവേഴ്സ് എടുക്കാനോ അതല്ലെങ്കിൽ ഒരു വണ്ടിക്ക് പുറകോട്ട് എടുക്കാനോ ഒന്നും പറ്റാൻ വയ്യാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ നാട്ടുകാരെ നമ്മൾ പല അധികാരികളോട് പറഞ്ഞിട്ടും യാതൊരു തരത്തിലുള്ള സമീപനവും അതായത് ഈ റോഡ് ശരിയാക്കാനുള്ള ഒരു സമീപനവും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങിയിരിക്കുകയാണ് ഏറ്റവും മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഒരു ആംബുലൻസ് സർവീസോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പോലും ഈ ഭാഗത്തേക്ക് വരാറില്ല ഇവിടെ കിടന്ന് രോഗികൾ മരിക്കേണ്ട സാഹചര്യമാണുള്ളത് ഇത് ഇനിയും വെച്ച് പൊറുപ്പിക്കാൻ പറ്റത്തില്ല ഓക്കേ അപ്പോൾ നമ്മൾ ഇത് നാട്ടുകാരുടെ ഭാഗമായിട്ട് ആദ്യ പടിയായിട്ട് ഞങ്ങളിത് ചെയ്യുന്നു ഇതിനു മേലുള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ജനങ്ങളുടെ ജനകീയ കൂട്ടായ്മ ഓൾറെഡി നമ്മളിവിടെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതൊരു തുടക്കം മാത്രമാണ് ഇത് ഈ ലക്ഷ്യം നിറവേറുന്നവരെ ഞങ്ങളിതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ഇവിടുത്തെ ഗ്രാമീണവാസികളുടെ തീരുമാനം ഇവിടെ ഈ അമ്മണിപ്പാലത്തിന് താഴെയൊക്കെ ഒരുപാട് വയലേലകളാണുള്ളത് അവിടെ ഇവിടുത്തെ പാവപ്പെട്ട കർഷകർക്ക് കുറച്ച് വളം കൊണ്ടുപോകാനോ വിത്ത് കൊണ്ടുപോകാനോ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത് എന്നുവെച്ചാൽ ഒരു വണ്ടി വിളിച്ചാൽ വരത്തില്ല അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറക്കണം ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഇത് എത്രയും വേഗം റീറ്റയറിങ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് നാട്ടുകാരനായുള്ള രീതിയിൽ എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഇത്രയും തൊഴിലാളികൾ ഞങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികളാണ് ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളി സംഘടന ഇവരെല്ലാവരും ഞങ്ങൾ ഞങ്ങളിവി ഞങ്ങൾക്ക് എനിക്കുൾപ്പെടെ എല്ലാവരും ടു വീലറും ഉള്ള വാഹനങ്ങളുള്ളവരാണിവരും എത്ര പേരും ഞാൻ ഒരുപാട് തവണ ഈ റോഡിൽ തന്നെ വീണ് അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് അമ്മണിപ്പാലം താഴെ ആ ഇറക്കമുള്ള ഭാഗങ്ങളിൽ എൻ്റെ വണ്ടി മറിഞ്ഞ് ഞാൻ അവിടെ കടന്ന് എന്നെ ഈ വഴിയാത്രക്കാർ വന്ന് പൊക്കിയാണ് അന്ന് അപകടം പറ്റി കാലിനെല്ലാം ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് അപകടം പറ്റിയതാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിച്ച് ഞങ്ങളുടെ ഈ വാർഡിന് തന്നെ ഈ വാർഡിലെ ജനങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ ഇത്രയും പേരുടെ പ്രതിജിയായിട്ട് എല്ലാവരും ഞങ്ങളോട് ഒരുപാട് പേര് ഈ വാർഡ് വീടിണ്ട് ഞങ്ങളുടെ റോഡൊന്ന് ശരിയാക്കി തരാൻ ഇതിൻ്റെ അധികാരികളോട് ഞങ്ങൾ താഴ്മയായിട്ട് ഞങ്ങൾ ഇത്രയും പേര് അപേക്ഷിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ ഒഴിവാക്കരുത് ഞങ്ങൾക്ക് ഈ റോഡൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ റോഡ് നന്നാക്കുന്നുള്ളത് സ്കൂൾ കുട്ടികളെന്ന് വെച്ചാൽ ഒരുപാട് സ്കൂൾ വണ്ടികൾ ഇതുവഴി വരുന്നതാണ് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ മോശമാണ് കാരണം ഇവിടെ ഉള്ള ഓരോ മെമ്പർമാരോട് ചോദിക്കുമ്പോൾ മെമ്പർമാർ പഞ്ചായത്തിൽ ഇതിന് തനതായ ഫണ്ടില്ല ആ ഫണ്ട് വരാതെ ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പക്ഷേ എന്താ ഒരുപാട് പിന്നെ കാര്യങ്ങൾ ഈ റോഡിൻ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മെയിൻ റോഡുമായിട്ട് ബന്ധിക്കുന്ന റോഡാണിത് ഒന്ന് പള്ളിക്കൽ പൂവറ്റൂര് പോകുന്ന റോഡും ഒന്ന് കൊട്ടാരക്കര പുത്തൂര് ഭരണിക്കാ പോകുന്ന റോഡും രണ്ട് റോഡുമായിട്ട് ബന്ധിക്കുന്ന ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായി ഈ റോഡിൽ വെച്ചാൽ ഒരുപാട് അപകടങ്ങൾ നിത്യാണ് സംഭവിക്കുന്നത് ഇതിലെ വാ വാഹനങ്ങൾ ഒരു വാഹനങ്ങൾ നമ്മൾ അത്യാവശ്യത്തിൻ്റെ ആട്ടോ പോലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റത്തില്ല ഒരു കാറുകാരെ കൊണ്ടുപോകത്തില്ല അസുഖം വരുന്നവർ ഒരാളിലേക്ക് നമ്മൾ ചുവന്നുകൊണ്ട് പോകണം കൊണ്ടുപോകാനൊക്കെ ഉണ്ട് ആ ഒരു ആ ഒരു വലിയ ബുദ്ധിമുട്ട് ഈ റോഡിലുണ്ട് കാരണം ഇതിൻ്റെ ഇതിനകത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന വെച്ചാൽ ഈ വാർഡ് മെമ്പർമാർ പറയുന്നത് പഞ്ചായത്തിന് അതിനുള്ള ഇല്ല അതിനുള്ള സാമ്പത്തിക ഫണ്ടില്ല അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്നാൽ പഞ്ചായത്തിൽ എന്നുണ്ടെങ്കിൽ ആരെങ്കിലും എടുപ്പിക്കാനുള്ള ശ്രമം അവർ നടത്തണം ഇതുവരെ നടത്തുന്നതായിട്ട് കാണുന്നില്ല ഞങ്ങൾ പിന്നെ ഈ റോഡ് ഈ ഈ കാണുന്ന ഞങ്ങളെല്ലാവരും ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളത് തൊഴിലുറപ്പ് പദ്ധതി കാര്യം കൊണ്ട് ഈ റോഡിൻ്റെ പണി നടത്താൻ പറ്റത്തില്ല ഞങ്ങൾക്ക് മറ്റുള്ള പണികളെ ഞങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇതിനകത്ത് അവശ്യ നിർമ്മിക്കുന്ന ഒരുപാട് പേരെ ഇത് തൊഴിലുറപ്പിന് തന്നെ വരാൻ നടന്നുവരും വരാൻ വരുന്ന ഒരു ബുദ്ധിമുട്ട് ഈ റോഡിനുണ്ട്